നിന്റെ കാമുകനും കൂടി അവിടെ ചെയ്തതിന്റെ തെളിവ് എനിക്ക് കിട്ടി. എന്ത് തെളിവ്? പറയാൻ തന്നെ അറക്കുന്നു. നീ തന്നെ കണ്ടു നോക്ക്. എന്റെ ആരാധകനാണെന്ന് പരിചയപ്പെടുത്തി ഒരാൾ എനിക്ക് അയച്ചു തന്നതാ. ഇതിന്റെ ബാക്കി അവന്റെ കയ്യിലുണ്ടത്രല്ല. എന്താ, നിന്റെ കാമുകന്റെ കൂടെ ഉള്ളത് നീ അല്ലെന്ന് പറയാൻ തുടങ്ങാണോ നീ? അല്ല, ഞാന് ശ്രീൻ തന്നെ ഇതിലുള്ളത്. പക്ഷെ സംഭവിച്ചത് ഇങ്ങനെയല്ല. ഷോക്ക് അടിച്ച് എനിക്ക് ബോധം പോയപ്പോഴാ ശ്രീ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇനിയും കള്ളക്കഥകൾ പറയണ്ട. അവൻ ചെയ്ത ഹെൽപ്പ് എന്താണെന്ന് എനിക്ക് ബോധ്യമായി. വീടിന്റെ അഭിമാനത്തെ കുറിച്ചോ ഏട്ടന്റെ റെപ്യൂട്ടേഷനെ കുറിച്ചോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ചോ? ശിവാനി, ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട. കണ്ണേട്ടൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ എനിക്കറിയാം. തെറ്റിദ്ധാരണയല്ല, നിന്നെ കുറിച്ചുള്ള ശരിയായ ധാരണ ഇപ്പോഴാണ് എനിക്കുണ്ടായത്. നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ ഞാൻ വെറും വിട്ടിയായി. ഈ ബന്ധം ഇന്നു ഇന്നലെയും തുടങ്ങിയല്ലെന്ന് എനിക്കറിയാം. നമ്മുടെ വിവാഹത്തിന് മുമ്പും നിനക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷവും നീ അത് തുടർന്നു. എന്നിട്ട് ബുദ്ധിപൂർവം സിദ്ധുവാണ് നിന്റെ കാമുകനെന്ന് നീ ഞങ്ങളെ വിശ്വസിപ്പിച്ചു. അതിന്റെ മറവിൽ പഴയ ബന്ധം പൂർവാധികം ശക്തമാക്കി. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങള് നിങ്ങളിപ്പോ പറയുന്നത്. ശ്രീയുമായിട്ട് ഒരിക്കലും എനിക്ക് അരുതാത്ത ബന്ധം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാന്ന് ശ്രീജിത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുമോ? പ്രതിജ്ഞ എന്നോടുള്ള വെല്ലുവിളി മാത്രമായിരുന്നു, പക്ഷെ എന്റെ വാക്കുകൾ വന്നത് എന്റെ മനസ്സിൽ നിന്നായിരുന്നു. അടുത്ത ജന്മത്തില്ലെങ്കിലും നീ എന്റെ കൈ പിടിക്കുന്നു പ്രതീക്ഷിച്ച് ഞാൻ ഈ ജന്മം ജീവിച്ചു തീർത്തോളാം. ഇനി ഒരു ജന്മത്തിലും ശ്രീ എന്നെ ആഗ്രഹിക്കരുത്. ഇനി ആയിരം ജന്മങ്ങൾ ഉണ്ടെങ്കിലും അതിലെല്ലാം ജീവയെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന എന്റെ പ്രാർത്ഥന. ശ്രീയെ സ്നേഹിച്ച കാലം പണ്ടെന്നോ കണ്ട ഒരു സ്വപ്നം മാത്രമാണ് എനിക്ക്. പറയടി, അയാളുമായി പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാൻ പറ്റുമോ നിനക്ക്? ഒരു ചെറിയ കാലം സൗഹൃദത്തിനപ്പുറം ഒരു ഇഷ്ടം എനിക്ക് ശ്രീയോടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പ്രണയമെന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല. അത് പ്രണയമായിരുന്നെങ്കിൽ തന്നെ ആരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാത്തത്? നമ്മുടെ കല്യാണത്തിന് ശേഷം പോലും നിങ്ങളും അങ്ങനെ ഒരാളെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടില്ലേ? ഓഹോ, നീ അപ്പൊ പ്രതികാരം ചെയ്താലേ? ഞാനും നീതും തമ്മിൽ ഇങ്ങനെ ഒരു വീഡിയോ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടി. ഈ വീഡിയോ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യം മറച്ചു വെച്ച് എഡിറ്റ് ചെയ്തതാ ഇത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ബോധം കെട്ട് വീണ എന്നെ താങ്ങിയെടുത്ത് ശ്രീ കട്ടിലിൽ കിടത്തി. അതിനപ്പുറം ഒന്നുമില്ല. നുണ പറയാനും ചതിക്കാനും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും മാത്രം അറിയാവുന്ന നിന്നെ ഞാൻ ഇനി ഒരു കാലത്തും വിശ്വസിക്കില്ല. നിങ്ങളാ എന്നെ ഹേർട്ട് ചെയ്തത്. ആരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഞാനിങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. ഈ ഡ്രാമ എന്ന് നിർത്തുന്നുണ്ടോ? ഒരവിഹിത ബന്ധത്തിന് ഈ വീഡിയോയിൽ കണ്ടതിനപ്പുറം തെളിവുകളൊന്നും ആവശ്യമില്ല. അച്ഛമ്മ എങ്ങാനും ഇത് അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്നെ നീ ഓർക്കണ്ട, നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന അച്ഛമ്മ കൂടിയാ നീ ചതിച്ചത്. നീ അവരോട് കാട്ടിയ സ്നേഹവും അവർക്ക് കൊടുത്ത സന്തോഷവും കപടമായിരുന്നു എന്നറിഞ്ഞ പിന്നൊരു നിമിഷം പോലും അച്ഛമ്മ ജീവിച്ചിരിക്കില്ല. പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട, മരിച്ചുകൊണ്ട് ജീവിക്കുന്ന നീ. നിന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് അവനെ ഒന്ന് കാണണം. സൗഹൃദം ഭാവിച്ച അടുത്തുകൂടി എന്നെ ചതിച്ച നിന്റെ കള്ള കാമുകനെ. ശ്രീയുടെ അടുത്തേക്ക് പോകരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. മുമ്പിന്ന് മാറ, എനിക്ക് പോണം. നിങ്ങളെ ഞാൻ വിടില്ല, അവിടെ എന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ ഉണ്ട്. നിന്റെ തനി സ്വരൂപം എന്താണെന്ന് അവരും അറിയട്ടെടി.